ടെസ്റ്റിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഭട്ടൂരയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെടുത്ത ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നാലെണ്ണമാണ്, നാല് ഭട്ടൂരയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നോക്കാം എങ്ങനെയാണ് ചെയ്യണേ. ഒരു കപ്പ് മൈദ, ഗോതമ്പ് പൊടി ആയാലും മതി. ഗോതമ്പ് പൊടിയിൽ ചെയ്യുമ്പോൾ ഇതേ ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ റവ, സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് താഴ്ന്നു പോവാതിരിക്കാൻ. 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ്. നെയ്യിന് പകരം ഓയിൽ ചേർത്താലും മതി. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ചേർത്തത്. അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ അപ്പ സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ തൈര്, ഉപ്പ് ആവശ്യത്തിന്. അത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം തൈരും നെയ്യും ചേർത്തിട്ട് ഇത് സാധാരണ ഇനി ചപ്പാത്തിക്ക് അല്ലെങ്കിൽ പൂരിക്ക് കുഴയ്ക്കുന്ന പോലെ വെള്ളം ചേർത്തിട്ട് കുഴച്ച് എടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ, കവർ ചെയ്ത് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്തിട്ട് പരത്തിയിട്ട് എടുക്കാം. നമ്മൾ മാവ് കുഴച്ചത് റെഡി ആയിട്ടുണ്ട്, 1 മണിക്കൂറായിട്ടുണ്ട്. എടുക്കാം. നമ്മൾ കുറച്ച് ലൂസിൽ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റവ ഉള്ളതുകൊണ്ട് അതങ്ങ് സ്റ്റിഫ് ആവും. നമുക്കിതിന് കുറച്ച് വലിയ ബോൾസ് ആയിട്ട് വേണം എടുക്കാൻ. അതുപോലെ വലുതായിട്ട് പരത്തിയെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് മെല്ലെ വെച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ വ്യത്യാസം, പൂരിയിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മധുരം ചേർക്കുന്നുണ്ട്, ചെറിയൊരു മധുരം ഉണ്ടാവും. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു പുളി. നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് അതൊന്നും എടുത്തു വരികയില്ല, എന്നാൽ അതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും. ഭട്ടൂരയ്ക്ക് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട്, കാരണം അതിൽ റവയുള്ളതാണ്. അപ്പോൾ റവ കൂടുതലുള്ള വെള്ളം 1 മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും അതങ്ങ് അബ്സോർബ് ചെയ്യുള്ളൂ.